സ്വാഭാവികമായിട്ടും എന്താ പറയാ, 100 ദിവസത്തോളം ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇത്രയും പേരെ ഉള്ളു ചുറ്റിനും. അപ്പൊ പല രീതിയിൽ നമുക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാവും, പക്ഷെ അതിജീവനമാണ് ഇപ്പോൾ. സോ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണല്ലോ. അപ്പം അതിൽ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുക, ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ്. അതൊക്കെ ഞാനിപ്പോ വന്ന് ഇറങ്ങിയുള്ളൂ. കുറേ പ്ലാനുകളുണ്ട്, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് വഴിയെ 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 ഷെയർ ചെയ്യാം. എന്തോ നല്ലൊരു സൗഹൃദം കുറേ പേരെ പറയാനുണ്ടായിരിക്കും, ഒന്നോ രണ്ടോ പേരല്ല. അവിടുന്ന് വന്ന നമ്മൾ 10-21 ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പം ഓരോ പൂവിന്ന് ഓരോ ഇതള് പോകുന്നത് പോലെ പലരും ഓരോ ആഴ്ചകളിലും പോയി. പക്ഷെ മനസ്സോട് ചേർത്ത് വെക്കുന്ന കുറച്ചധികം കൂട്ടുകാർ ഞാൻ അവിടുന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അവരെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് എന്നും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബിഗ് ബോസ് പ്രവചനാതീതമല്ലേ? അപ്പം അത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം വേണ്ടതല്ലോ. പക്ഷെ ഞാൻ ഇടയ്ക്ക് ട്രോള് കണ്ടായിരുന്നു, അതായത് തെക്കിനിയിലെ സെറീനെ കൊണ്ടുപോകാൻ ഡോക്ടർ സണ്ണി നേരിട്ടെത്തിയെന്ന്. അത് തന്നെയാണ് സംഭവിച്ചത്. ആക്ച്വലി തെക്കിനിയിലാണ് ഞാൻ കടന്നത്. അവിടുന്ന് ഭയങ്കര നല്ല, ഐ മീൻ പ്രൗഡ് ഒരു എവിക്ഷൻ ആയിരുന്നു. അതായത് ലാലേട്ടൻ്റെ കൈ പിടിച്ചാണ് ഞാൻ അവിടുന്ന് ഇറങ്ങിയത്. ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മണി ബോക്സ് മണി ബോക്സ് ഒരിക്കലും നമുക്ക് ഗെയിം പ്ലാൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അത് പ്യുവർലി ലക്കാണ്. ഞാൻ എൻ്റെ മൈൻഡിൽ വെച്ചൊരു സംഭവം ഉണ്ട്, അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ മണി ബോക്സ് എടുത്താണ്. ഞാൻ ആ വീട്ടിലുള്ളവരോടും ഷെയർ ചെയ്തൊരു കാര്യമാണ്. ബട്ട് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ട് നാദി അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റ് കൂടിയാണ്. ഞാൻ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് അവളെടുത്ത ഡിസിഷൻ. അത് ശോഭ ചേച്ചിയോട് തന്നെ ചോദിക്കേണ്ടത്. എന്ത് ഗെയിം പ്ലാൻ വേണമെങ്കിൽ എന്നോട് ചോദിച്ചു. അപ്പൊ നിങ്ങൾ കണ്ടു കാണുന്നു. അതായത് ചേച്ചി ഫോർത്ത് വരാൻ കാരണം ജനങ്ങൾ തന്നെയാണ്. അഖിലേട്ടൻ ഫസ്റ്റ് വരാൻ കാരണം ജനങ്ങളാണ്. ഞാൻ സിക്സ്ത് വരാൻ കാരണം ജനങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഞാൻ നിലയത്തില് വെക്കാൻ ഞാൻ പറയത്തില്ല. ഞാൻ ഡിസേർവിങ് ആണ് അതിനകത്ത് ഞാനൊരു ജഡ്ജ്മെന്റ് പറയാറുണ്ട്. ബിക്കോസ് അത് പ്യുവർലി ഈ ഗെയിം ഫുള്ള് കളിക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. അപ്പൊ ജനങ്ങൾ ഡിസൈഡ് ചെയ്തു ശോഭ ചേച്ചി ഫോർത്ത് വരാം. ശോഭ ചേച്ചി ഫോർത്ത് വരാം. നമ്മളുടെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ ഹാർഡ് വർക്ക് ഉണ്ട്, നമ്മുടെ എഫേർട്ട് ഉണ്ട്, ഭാഗ്യമുണ്ട്, ദൈവത്തിന്റെ ഒരു കടാക്ഷം എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ കാര്യത്തിലും നമുക്ക് ലക്ക്, നമ്മുടെ ഒരു ഒരു മൊമെന്റിൽ നമ്മുടെ ഒരു ലക്കി സ്റ്റാർ പോകുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊരു സംഭവം മിസ്സാകും. ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഹാർഡ് വർക്കും എഫേർട്ടും ദൈവത്തിന്റെ കടാക്ഷവും എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ലക്ക് ഡെഫിനറ്റ്ലി ലക്ക് ആയതുകൊണ്ട് കൂടിയാണ് എനിക്ക് ബിഗ് ബോസിൽ അപ്രത്യക്ഷമായിട്ട് എനിക്ക് പോലും വരാൻ പറ്റിയത്. എവിടെയോ കിടക്കുന്ന ഞാൻ എത്തിയത് അതുകൊണ്ട് തന്നെയാണ്. അതും കൂടി ഉള്ളതുകൊണ്ട് തന്നെ. ബെസ്റ്റ് അത് നിങ്ങൾ പറ, ബെസ്റ്റ് കോംബോ ഏതാണ്? ഞാനാണോ പറയണ്ടേ? ബെസ്റ്റ് കോംബോ ഞാൻ വിലയിരുത്തിയെന്ന് വെച്ചാല്, അതായത് ഹൗസ് മേറ്റ്സ് എത്തിയപ്പം എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സാഗരേട്ടനും ഞാനും നല്ലൊരു കോംബോ ആണെന്ന് പുറത്തു പോയി എന്ന് ഞാൻ അറിയുന്നത്. അത് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷെ അങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നല്ല കുറെ കോംബുകൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. കുറേ 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 ഫ്രണ്ട്ഷിപ്സ് ഉണ്ട്, കുറേ ടോം ആൻഡ് ജെറീസ് ഉണ്ട്, കുറേ നല്ല കാര്യങ്ങൾ നടന്നു. നല്ലൊരു സ്നേഹത്തിൻ്റെ സീസൺ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5 അറിയപ്പെടുന്നത്. സോ അതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ടോക്സിസിറ്റി ഇല്ലാത്തൊരു സീസൺ നമുക്ക് കൊണ്ടുവരാൻ പറയുന്ന വലിയ കാര്യമല്ലേ. സീക്രട്ട് റൂമിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാം തുറന്ന് പറഞ്ഞ ഗെയിം കളിച്ചു. അതൊരു അതിനെപ്പറ്റിയെല്ലാം ഇനിയും വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. ഗെയിം പ്ലാൻ എന്ന് ചോദിച്ചില്ല. വിശദമായിട്ട് യെസ്.
ഓൾറൈറ്റ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു. കുറെ പറയാനുണ്ട്, നമുക്കെല്ലാം വിശദമായിട്ട് സംസാരിക്കാം. എല്ലാവർക്കും നന്ദി, ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് ഒരുപാട് നന്ദി. സർവേഷനോട് നന്ദി, എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി, എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ കൂടെ കളിച്ച കണ്ടസ്റ്റൻസിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും ആശംസകളും. താങ്ക് യു സോ മച്ച്, താങ്ക് യു. എല്ലാ ആശംസകളും എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാം. എല്ലാ രീതിയിലും എല്ലാവരുടെയും സഹകരണം നമ്മളെ പ്രതിവേശിക്കുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓക്കെ.